എല്ലാരും നല്ല ഷാറായിട്ടിരിക്കണ്ടല്ലോ, നല്ല കുട്ടികളായിട്ടിരിക്കണ്ട്. എന്തൊക്കെയാണെന്ന് വിശേഷം? നല്ല സുഖമായിട്ടിരിക്കണല്ലേ? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞാല് ടീച്ചറിന് സന്തോഷം. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതെന്താണെന്ന് നോക്കിയാലോ. എല്ലാവരും ക്ലാസ് കേൾക്കാൻ റെഡി ആയിരിക്കല്ലേ? അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ചിത്രം കണ്ടോ? ചിത്രം കണ്ടപ്പോ തന്നെ നിങ്ങക്ക് പേടിയാവുണ്ടാവില്ല. ഇവിടെ ആരൊക്കെയോ കാണാണ്ട്, പല്ലും കൊമ്പൊക്കെ ഉള്ള ആളുകളൊക്കെ കാണാണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരാണ് ര. ഏതാണ് ര? രാജാവ്. രാജാവ് എന്ത് ഭംഗിയല്ലേ രാജാവിനെ കാണാൻ. തലയിൽ നല്ല കിരീടും കാതില് കമ്മലും നിറയെ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് ഇതാണ് രാജാവ്. ഇത്രയും നല്ല ആഭരണത്തോട് കൂടിയിരിക്കുന്ന ആളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രാജാവ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുരാണ കഥകളിലൊക്കെ, ടി വിയിലൊക്കെ ഉണ്ടാവും പുരാണ കഥ, രാമായണ കഥകളിലൊക്കെ ഉണ്ടാവും രാജാവ്. രാജാക്കന്മാരും രാജ്ഞിമാരൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല എന്താണ് പറയാ, നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളും കുറെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ആളുകളുണ്ടാവും. അവരാണ് രാജാക്കന്മാരും എന്താണ് രാജകുമാരികളൊക്കെ അല്ലെ, രാജ്ഞിമാരൊക്കെ. ഇപ്പൊ എന്താ പറയാ, സർവാഭരണ ഭൂഷിതയായിട്ടിരിക്കുന്ന ആളുകളാണ് അവരെപ്പോഴും. തലയിൽ നല്ല ഭംഗിയുള്ള കിരീടമൊക്കെ ഉണ്ടാവും. രാജ്യം ഭരിക്കുന്ന ആളാണ് രാജാവ്. ഇന്നൊക്കെ നമ്മൾ സർക്കാർ എന്ന് പറയില്ലേ, പണ്ട് കാലങ്ങളിൽ ആരായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്? രാജാക്കന്മാരായിരുന്നു. ഇന്നിപ്പോ നമ്മളുടെ സർക്കാരാണ്, ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നത്. അന്ന് ഗവൺമെന്റ് ഒന്നും ഇല്ലാത്തൊരു കാലത്ത് രാജാക്കന്മാരായിരുന്നു രാജഭരണമൊക്കെ നടത്തിയിരുന്നത്. രാക്ഷസൻ. രാക്ഷസനെ കണ്ടിട്ടുണ്ട് നിങ്ങള്? പേടിയാണല്ലേ നമുക്ക്. തലയില് പിന്നെ എന്തൊക്കെയോ കൊറേ മുൾക്കിരീടം കൊമ്പും എന്തൊക്കെയോ ഉണ്ടല്ലേ, ഗത്തൊക്കെ ഉണ്ട് മുള്ളിന്റെ. രാക്ഷസൻ എന്ന് പറയുമ്പോ നമുക്ക് പേടിയാണ്. നമ്മുടെ വീട്ടില് മുത്തശ്ശി മുത്തശ്ശനൊക്കെ ഉണ്ടെങ്കിൽ കഥകളൊക്കെ പറയുമ്പോ പണ്ട് ഇടത്തൊരു രാക്ഷസൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പെടുത്തും അല്ലേ. അപ്പൊ നമുക്ക് രാക്ഷസൻ എന്ന് പറഞ്ഞാൽ ഒരു ഭീകര ജീവിയാണ് നമ്മുടെ മനസ്സിൽ. നമുക്ക് അത് പേര് കേൾക്കുമ്പോ തന്നെ അയ്യോ ഭയങ്കര ഒരു ജീവിയാണെന്ന് തോന്നും അല്ലേ, രാക്ഷസൻ. അപ്പൊ നമുക്ക് പേടിയാണ്, കുട്ടികളെ പിടിച്ചോണ്ടോ കണ്ണു കുത്തി പൊട്ടിക്കുന്നൊക്കെ പറയുമല്ലേ. അപ്പോ ഇതാണ് രാക്ഷസൻ, ആ പറയുന്ന ആളാണത്. അങ്ങനെ തന്നെയാണെന്ന് ആയിരിക്കുമല്ലേ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമുക്ക് അറിയില്ല. കഥകളിൽ മാത്രം നമ്മൾ രാക്ഷസനെ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉള്ളു. രാക്ഷസൻ. രാക്ഷസൻ. രാജാവ്. രാജാവ് ആരാണ്? രാജ്യം ഭരിക്കുന്ന ആള് അല്ലേ. അപ്പൊ നോക്കൂ, ര. ര എങ്ങനെ എഴുതുന്നത്? രാജാവ്, രാക്ഷസൻ. അപ്പൊ നമുക്ക് കൂടുതൽ വാക്കുകളുണ്ട്. രാ വെച്ചിട്ട് ഒരുപാട് കുറെ വാക്കുകൾ കണ്ടെത്താം അല്ലെ. രാജ്ഞി, രാധ, പിന്നെന്താ രവി, രാത്രി, ഒരുപാട് രാ ഉപയോഗിച്ച ഒത്തിരി വാക്കുകളുണ്ട്. നമ്മൾ ദിവസം പറയുന്ന തന്നെ ഉണ്ടാവും അല്ലെ, രാ ഉപയോഗിച്ചുള്ള വാക്കുകൾ. നമുക്കറിയാതെ തന്നെ നമ്മള് നമ്മളുടെ വർത്തമാനത്തിലൂടെ തന്നെ നമ്മൾ ഒരുപാട് രാ വരുന്ന വാക്കുകൾ പറയുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ പറയുന്ന വാക്കുകളും നിങ്ങൾ രായിൽ കാണുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ കാണുന്ന രായിൽ തുടങ്ങുന്ന എന്ത് കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും നിങ്ങൾ എന്ത് ചെയ്യാ, അപ്പൊ അതൊന്ന് നോട്ട്ബുക്കിൽ എഴുതി വെച്ചപ്പോ രായിൽ തുടങ്ങുന്ന വാക്കായി. നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തുന്നു വേണ്ട, നമ്മൾ നിത്യവും പറയുന്നുണ്ടാവും അല്ലേ. അപ്പൊ കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തുക. രാജാവ്, രാക്ഷസൻ. എന്താണ് രാജാവ്, രാക്ഷസൻ? അപ്പൊ നമ്മൾ ഇന്ന് ഏത് അക്ഷരം പഠിച്ചത്? ര. അപ്പൊ നിങ്ങൾ കൂടുതൽ വാക്കുകൾ കണ്ടെത്തുമല്ലോ. അപ്പൊ നല്ല കുട്ടികളായിട്ട് കൂടുതൽ വാക്കുകൾ കണ്ടെത്തുക, നന്നായിട്ട് വായിച്ചു പഠിക്കുക, എഴുതി പഠിക്കുക. ഓക്കെ മക്കളെ, ബൈ ബൈ.